ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ലക്കങ്ങളിലായി നമ്മൾ വീഡിയോവിന് വാട്ടർമാർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു ടെക്സ്റ്റ് എങ്ങനെ വാട്ടർമാർക്ക് ചെയ്യാമെന്നും ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു ചിത്രം എങ്ങനെ വാട്ടർമാർക്കായി നൽകാമെന്നും നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി കണ്ടു. കാണാത്തവർക്കായി ആ എപ്പിസോഡുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അതൊന്ന് കാണുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സാധാരണ വീഡിയോയിലും അതുപോലെ തന്നെ ടി വി ചാനലുകളിലുമൊക്കെ കാണാറുള്ളതുപോലെ ആനിമേറ്റഡ് വാട്ടർമാർക്ക് എങ്ങനെ നമ്മുടെ വീഡിയോകൾക്ക് നൽകാം എന്നതാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാദ്യം കേഡൻലൈവ് തുറക്കാം. അപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, കേഡൻലൈവ്. കേഡൻലൈവ് തുറന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ തന്നെ നമ്മൾ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. 1080p 30fps സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളൊരു ക്ലിപ്പ് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. അതിനായി ആഡ് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ആഡ് ക്ലിപ്പ് കൊടുക്കുന്നു. ഈ ഒരു ക്ലിപ്പാണ് എനിക്കിവിടെ വേണ്ടത്, അതിങ്ങോട്ടേക്ക് എടുത്തിട്ടു. ഇപ്പോൾ പ്രൊജക്റ്റ് ബിന്നിൽ നമുക്കാവശ്യമുള്ള ക്ലിപ്പ് എത്തിയിരിക്കുകയാണ്. ഈ ക്ലിപ്പിനെ നമ്മൾ എടുത്തിട്ട് വീഡിയോ ട്രാക്കിലേക്ക് ട്രാക്ക് ചെയ്തിടുന്നു. ഈ ക്ലിപ്പിലാണ് വാട്ടർമാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് വാട്ടർമാർക്കൊന്നും തന്നെ ഇല്ല, നമുക്ക് കാണാം, ഒരടയാളവുമില്ല. ഇതിനകത്ത് ആനിമേറ്റ് ചെയ്യുന്ന ഒരു വാട്ടർമാർക്ക് നമുക്ക് നൽകണം. അതിന് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. അതിന് പല വഴികളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് പറയുന്നത്, നമുക്ക് ഒരു ടൈറ്റിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം. അതിനായി ആഡ് ക്ലിപ്പിൽ പോയി ആഡ് ടൈറ്റിൽ ക്ലിപ്പ് കൊടുത്തു. എങ്ങനെയാണ് ടൈറ്റിൽ ക്ലിപ്പ് ആഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ മുൻപ് 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്, ആവശ്യമുള്ളവരത് കാണുക. അപ്പോൾ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് തുറന്നു വരുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ വരും. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ആനിമേറ്റ് ചെയ്ത് പോകേണ്ടുന്ന ടൈറ്റിൽ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്യാം. അതിനായി ആനിമേഷൻ ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് സ്റ്റാർട്ട് കൊടുക്കുന്നു, എന്നിട്ട് എഡിറ്റ് സ്റ്റാർട്ട് ഒരു വശത്തേക്ക് എടുത്തു വെക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ എഡിറ്റ് എൻഡ് കൊടുക്കുന്നു. എഡിറ്റ് എൻഡ് അതിൻ്റെ മറുവശത്തേക്ക് എടുത്തു വെക്കുന്നു. അപ്പോൾ ഇത് സ്ക്രോൾ ചെയ്യുന്ന ഒന്നായിട്ട് മാറും. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ ടൈറ്റിൽ ക്ലിപ്പ് വരച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നു, എന്നിട്ട് അതിങ്ങനെ കൊടുക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ പോകുന്നത് കാണാം. ഇത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തിട്ട് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ 2-ാമതൊന്ന് വരും. ഇനി ഒന്നുകൂടെ പേസ്റ്റ് ചെയ്താൽ 3-ാമതൊന്ന് വരും. അപ്പോൾ നമുക്ക് എത്ര വരെയാണോ വേണ്ടത് അത്ര വരെ. അപ്പോൾ നമുക്ക് ഈ ടൈറ്റിൽ ഈ വീഡിയോൻ്റെ മുകളിലൂടെ പോകുന്നത് കാണാം. ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഇങ്ങനെയല്ല, ഇതൊരു വാട്ടർമാർക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസിഷനിൽ പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെ വാട്ടർമാർക്കാക്കാമെന്ന്. അപ്പോൾ ട്രാൻസിഷൻ ക്ലിക്ക് ചെയ്തു. ഇനി കോമ്പോസിറ്റ് സെർച്ച് ചെയ്തു, കോമ്പോസിറ്റ് എടുത്ത് ഈ വീഡിയോ ക്ലിപ്പിൻ്റെ മുകളിൽ ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വിൻഡോ വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ്റെ. ആ ഡ്യൂറേഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടം വരെ
വലിച്ചിടാം. അപ്പം ഈ കോമ്പോസിറ്റ് ഈ മൂന്ന് ക്ലിപ്പിനും ബാധകമായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ നമുക്കൊരു 30 കൊടുക്കാം, എന്നിട്ട് എൻ്റർ ചെയ്യാം. ഇനി എങ്ങനെയാണ് വാട്ടർമാർക്ക് വരുന്നത് എന്ന് നോക്കാം. വ്യത്യാസം കണ്ടല്ലോ, അത് വളരെ കളർ കുറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഈ ടൈറ്റിൽ ക്ലിപ്പിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്റ്റ് ബിന്നിലുള്ള ടൈറ്റിൽ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിപ്പ് കൊടുക്കുക. എന്നിട്ട് ഈ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കളർ ഒന്ന് വെള്ളയാക്കി കൊടുക്കാം. വേണമെങ്കിൽ ലേശം ഇതിൻ്റെ വലുപ്പവും കൂട്ടി കൊടുക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കറക്റ്റ് നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു വാട്ടർമാർക്ക് നമുക്ക് വന്നിരിക്കുകയാണ്. ഇനി ഈ വാട്ടർമാർക്ക് കുറച്ചുകൂടി താഴത്തേക്കാക്കണം. മാത്രമല്ല, ഇതിൻ്റെ മുകളിലൂടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേറൊരു വാട്ടർമാർക്ക് കൂടി കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ വാട്ടർമാർക്ക് കുറച്ചുകൂടി താഴത്തേക്കാക്കാൻ നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ക്ലിപ്പ് പോയിട്ട് ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇതെടുത്തിട്ട് കുറച്ച് താഴത്തേക്ക് വെക്കുക. ഇതിലൂടെയാണ് ഈ വാട്ടർമാർക്ക് വരേണ്ടത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേറൊരു ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുക, ആഡ് ടൈറ്റിൽ ക്ലിപ്പ്, എന്നിട്ട് ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു വാട്ടർമാർക്ക് കിടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടെ ഒരു വാട്ടർമാർക്ക് വേണം. അതിൻ്റെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിനും ആനിമേഷൻ കൊടുക്കണം. ആനിമേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ വാട്ടർമാർക്ക് ഏത് ദിശയിലേക്കാണോ പോയത് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് എഡിറ്റ് സ്റ്റാർട്ടും എഡിറ്റ് എൻഡും ക്രമീകരിക്കണം. അപ്പോൾ എഡിറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. എഡിറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇത് നേരത്തെ നമ്മൾ ഈ വശത്തേക്ക് വെച്ചു. ഇനി ഇപ്പോൾ നമ്മൾ വെക്കുന്നത് ഈ വശത്തേക്കാണ്. ഇനി എഡിറ്റ് എൻഡ് കൊടുക്കാം. അത് നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇനി ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടൈറ്റിൽ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ടൈറ്റിൽ ക്ലിപ്പ് ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് പേര് കൊടുക്കുന്നത് നന്നായിരിക്കും. എല്ലാറ്റിനും ടൈറ്റിൽ ക്ലിപ്പ് എന്ന് തന്നെയായിരിക്കും പേരുണ്ടാവുക. അപ്പോൾ നമ്മളോട് മാറിപ്പോകും. പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് 2 എന്നാണ്. നേരത്തെ 1 ഉണ്ട്, രണ്ടാമത്തത് 2 എന്ന് കൊടുത്തു. അപ്പോൾ ആ 2 എടുത്തിട്ട് നമ്മൾ ഇവിടെ വെച്ചു. എന്നിട്ട് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, വീണ്ടും പേസ്റ്റ് ചെയ്തു. ഒരു പ്രാവശ്യം കോപ്പി ചെയ്താൽ മതി. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു വാട്ടർമാർക്ക് ഫെയ്ഡ് ആയിട്ടും ഒരു വാട്ടർമാർക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഫെയ്ഡ് ചെയ്യണം. നോക്കാം നമുക്ക്. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് ഇവിടെ തന്നെ ട്രാൻസിഷനിൽ പോയി കോമ്പോസിറ്റ് സെർച്ച് ചെയ്തു, ഈ കോമ്പോസിറ്റ് വലിച്ച് ഈ ക്ലിപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ വന്നു. ഇനി ഇത് കൂട്ടിക്കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ വലുതായിട്ടുണ്ടാവും, കുറച്ചുകൂടെ വലുതാക്കി ഇങ്ങനെ ഫുള്ളായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആനിമേറ്റഡ് വാട്ടർമാർക്ക് വീഡിയോകൾക്ക് നൽകുന്നത്. ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.